കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിന് കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാംസ്കാരിക സാമൂഹ്യ നായകർക്കൊക്കെ കത്തയച്ചിട്ടുണ്ട്. പാലാ ബിഷപ്പിൻ്റെ വിവാദ പ്രസ്താവനയെ തുടർന്നുണ്ടായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ ആ മോശം അവസ്ഥ തിരികെ പിടിക്കുന്നതിന് വേണ്ടി മത നേതാക്കളെ സന്ദർശിച്ച് തീർത്ഥാടന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പിന്തുണ നിങ്ങൾ നൽകിയാലും എന്നാണ് സതീശൻ അതിൽ അഭ്യർത്ഥിക്കുന്നത്. നല്ല കാര്യമാണ്, കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകരെ ഒക്കെ കോൺഗ്രസിൻ്റെ ആ മതേതരത്വം എന്ന പഴയ കാഴ്ചപ്പാടിലേക്കുള്ള മടങ്ങിപ്പോക്കിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നതിന് സതീശൻ നടത്തുന്ന ശ്രമങ്ങൾ. ഇങ്ങനെ എത്ര തീർത്ഥാടനങ്ങൾ നടത്തിയാലും എത്ര കേഡർ സംവിധാനത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാലും എത്ര യൂണിറ്റ് കമ്മിറ്റികൾ അടിസ്ഥാന തലത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയാലും കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ മാറാതെ കേരളത്തിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകില്ല എന്ന് എഴുതി വെച്ചോളൂ. വി ഡി സതീശൻ സാംസ്കാരിക നായകർക്ക് അയച്ച കത്തിൽ ആദ്യം പറയേണ്ടിയിരുന്നത് ഞങ്ങളുടെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ വായിലെ ആ സെപ്റ്റിക് ടാങ്ക് ഒന്ന് മണ്ണിട്ട് മൂടുവാൻ അദ്ദേഹത്തിനോട് ഒന്ന് ഉപദേശിക്കാമോ എന്നാണ്. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകരെല്ലാവരും കൂടി കെ പി സി സി പ്രസിഡൻറ്റിനോട് അത്തരമൊരു അഭ്യർത്ഥന നടത്തണം എന്നു തന്നെയായിരുന്നു വി ഡി സതീശൻ ആദ്യം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകരോട് ആവശ്യപ്പെടേണ്ടത്. നോക്കൂ, പതിനെട്ടാം നൂറ്റാണ്ടിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. ആണും പെണ്ണും കെട്ടവൻ എന്ന് ആളുകളെ അവഹേളിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ആ പദങ്ങൾ ഇന്ന് ഒരു സമൂഹത്തിനെ അവർക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതൊരു ആക്ഷേപവാക്കായി ഉപയോഗിക്കേണ്ടതല്ല എന്നുള്ള തിരിച്ചറിവ് പോലും കെ പി സി സി പ്രസിഡന്റിന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തു ചെയ്യാൻ സാധിക്കും? ഇപ്പോഴും ആ ജാതിയുടെയും മതത്തിൻ്റെയും സ്ത്രീകൾക്ക് ഐറ്റം കൽപ്പിച്ചിരുന്ന കാലത്തിൻ്റെയും ഒക്കെ തടവറയിൽ തന്നെ കിടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. പ്രസംഗവേദികളിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന സുധാകരൻ മാജിക്കൊക്കെ നല്ലതു തന്നെ. പക്ഷേ സുധാകരൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നുള്ള കാര്യം മറന്നു പോവുകയാണ്. അതാണ് പ്രശ്നം. ഉയിര് നൽകി തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയാലും ഇമാതിരിയുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുമ്പോൾ നാടകങ്ങൾ നാടകങ്ങളാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അത് പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ്സിന് അടിസ്ഥാനപരമായി ഘടകങ്ങളില്ല അല്ലെങ്കിൽ അവിടെയൊന്നും പ്രവർത്തകരില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ആ ആളുകളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളോ നേതൃത്വമോ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ കൈയടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാകുന്ന കാര്യമാണ്.